നമ്മുടെ ഭാവിയെ നിശ്ചയിക്കുന്നത് ഈ ലോകത്തിലെ ഒരു വ്യക്തിയോ ഒരു ശബ്ദമോ അല്ല നമ്മുടെ ഭാവിയെ നിശ്ചയിക്കുന്നത് നമ്മെ സൃഷ്ടിച്ച ഒരു ദൈവമാണ് ഇരുൾ അടഞ്ഞ വഴികളിൽ തിരിനാളമാകുവാൻ ഇന്നത്തെ ചിന്ത പലപ്പോഴും നമ്മുടെ പരാജയത്തിന് കാരണം നാം നമ്മുടെ പരിമിതികളിൽ ഒതുങ്ങിക്കൂടുന്നു ദൈവം നമ്മളെ പരിമിതിയിൽ ഒതുക്കുവാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ നാം പരിമിതികളിൽ ഒതുങ്ങിപ്പോകുന്നു എന്നെ കൊണ്ട് ഇത്രത്തോളം ചെയ്യാൻ കഴിയത്തുള്ളൂ ഞാൻ ഇവിടം വരെ എത്തിയാൽ മതി ഇത്ര കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്താൽ മതി എന്ന് നാം തന്നെ സ്വയമായി ഒതുങ്ങിക്കൂടുന്നത് കൊണ്ട് പലപ്പോഴും നാം എത്തേണ്ട ഉയർച്ചയിൽ നാം എത്തേണ്ട നിലവാരത്തിൽ എത്തുവാൻ കഴിയാതെ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്ന അനുഭവങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ആവർത്തന പുസ്തകം 4-ാം അധ്യായം നാം പഠിക്കുമ്പോഴോ കാണുവാൻ സാധിക്കുന്നു ഈ ദേശം കൈവശമാക്കാനുണ്ട് ഇനിയും ദേശം കൈവശമാക്കാനുണ്ട് അതിനെ കൈവശമാക്കാൻ ചെല്ലുമ്പോൾ തന്നെ അവിടെ ചെയ്യേണ്ട ചില നടപടിക്രമങ്ങളുടെ ആ അധ്യായം നാം പഠിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ പ്രമാണങ്ങളും ചട്ടങ്ങളും അനുസരിച്ചാൽ ഇനിയും അനേക കാര്യങ്ങൾ നിനക്ക് കൈവശമാക്കാൻ കഴിയും പലപ്പോഴും പ്രമാണത്തിൽ നാം അകലപ്പെടുമ്പോഴാണ് നാം കൈവശമാക്കേണ്ട നമുക്ക് ലഭിക്കേണ്ട പലതും നഷ്ടപ്പെട്ടു പോകും എനിക്കിത്ര മതി എന്നുള്ള ചിന്ത പലപ്പോഴും നമ്മെ താഴേക്കിഴയിലേക്ക് താഴ്ത്തുന്നതായി കാണുവാൻ എന്നാൽ തിരുവചനം പറയുന്നു വളരെ വ്യക്തമായി പറയുന്നു ദൈവത്തിൻ്റെ പ്രമാണം ചട്ടങ്ങളും അനുസരിക്കാൻ പാലിക്കാൻ തയ്യാറെങ്കിൽ ഇനിയും ചിലത് നീ കൈവശമാക്കാനുണ്ട് അതേ അധ്യായം തന്നെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ കാണുവാൻ സാധിക്കുന്നുണ്ടോ അവർ രാജ്യങ്ങളെ ദേശങ്ങളെ കൈവശമാക്കുവാനിടയായി ദൈവീയ പ്രമാണം അനുസരിച്ച് ദൈവീയ കൽപ്പനയനുസരിച്ച് നാം മുമ്പോട്ട് യാത്ര ചെയ്യാൻ തയ്യാറെങ്കിൽ നമ്മുടെ പരിമിതികളെ മാറ്റി ഉന്നതിയിലേക്ക് എത്തുവാൻ കഴിയുന്ന ഒരു കർത്താവ് നമുക്കുണ്ട് ഈ പ്രഭാത സമയം ഈ വചനത്തിലൂടെ നിങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ പരിമിതിയിൽ നാം ഒതുങ്ങിക്കൂടരുത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഉയർച്ച നമുക്കുണ്ട് ആ ഉയർച്ചയിലെത്താൻ ദൈവീയ പ്രമാണങ്ങളും ചട്ടങ്ങളും പാലിച്ച് മുന്നേറുവാൻ കർത്താവ് നമുക്ക് സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് വാക്കുകൾക്ക് വിരാമമിടുന്നു ദൈവമായ കർത്താവ് ഏവരെയും സഹായിക്കുമാറാകട്ടെ